ഈ ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം സിംഗുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം സമരത്തിൽ ഏറിയതോടെ സമരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെ സാമൂഹിക അടുക്കളയുടെ നിയന്ത്രണം സ്ത്രീകളുടെ കൈകളിലായി. കടുത്ത ശൈത്യത്തെ അവഗണിച്ചാണ് പഞ്ചാബ് ഹരിയാന ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകൾ അടുക്കളയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സമരകേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രിയും അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അടുക്കളയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പുരുഷന്മാരൊക്കെ സമരഭൂമിയിലായതോടെ കൃഷിയിടം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമായിരുന്നു ആദ്യം. പിന്നീട് സമരത്തിന് കരുത്തുപകരാനെത്തിയവരാണ് സിംഗുവിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും. കർഷകരുടെ കുടുംബാംഗങ്ങളുടെ ഒഴുക്ക് സമരകേന്ദ്രത്തിൽ ഇപ്പോഴുമുണ്ട്. സമരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന സാമൂഹ്യ അടുക്കളയിലെ കാഴ്ചകൾ ഇപ്പോൾ മാറി. കർഷകർക്കായി റൊട്ടി ഉണ്ടാക്കിയും ഭക്ഷണം വിളമ്പിയും സമരഭൂമിയിൽ സജീവമാണ് സ്ത്രീകൾ. जब हम सेवा करते हैं तो भी खुशी मिलती है मन को, तो घर में तो चलो अपना काम हम सब करते हैं ना। इधर का बहुत शांतमयी है, बहुत अच्छा लगा यहाँ पे। सेवा भावना है लोगों में, बहुत शांति है, सभी भाई बहनों की तरह काम कर रहे हैं। സമരത്തെ സർക്കാർ നേരിട്ട രീതിയിൽ അടങ്ങാത്ത പ്രതിഷേധമുണ്ട് സ്ത്രീകൾക്ക്. സമരവേദി സന്ദർശിച്ചാൽ പ്രധാനമന്ത്രിക്കും ഭക്ഷണം നൽകാൻ തയ്യാറാണെന്ന് ലുധിയാനയിൽ നിന്നെത്തിയ രവീന്ദ്ര കൗർഗിൽ പറഞ്ഞു. Definitely, if he want to come here, if he will come here, then definitely we will serve him. Definitely, sir. കൊടും ശൈത്യം പോലും തോറ്റുപോകുന്ന സമരച്ചൂടിലാണ് സ്ത്രീകൾ. നിയമം പിൻവലിക്കും വരെ കർഷകർക്കൊപ്പം സ്ത്രീകളും സിംഗുവിലുണ്ടാകും. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24 ഡൽഹി. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ.